നിങ്ങൾ ഒരുപക്ഷെ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയയെ പറ്റി കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൻറ്റിബാക്ടീരിയൽ റെസിസ്റ്റൻസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പറയാറുണ്ട് തരുന്ന ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കറക്റ്റായി കഴിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയ നമുക്ക് പിന്നീട് പ്രശ്നമാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി കാണിക്കുന്നതെന്നാൽ ഈ ഇത്തരത്തിലുള്ള ഈ പ്രതിരോധ ശേഷിയുള്ള ഈ ബാക്ടീരിയയുടെ അവയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്തെന്ന് കാണിക്കുന്ന ഒരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. അത് ഫോക്കസ് ചെയ്ത് ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസ് ആണ് ഇത്തരത്തിലുള്ള ഈ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിട്ട് മാറുന്നത്. ഇത് അവയുടെ ഒരു സംരക്ഷണ കവചമുണ്ട്, ഒരു പുറം പാളിയുണ്ട്. അത് എങ്ങനെയാണ് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്നത് എന്ന് ഇത് റിസർച്ചേഴ്സിന് മനസ്സിലായി. അതിനെപ്പറ്റി അവർ അതിന് സഹായിക്കുന്ന ഒരു എൻസൈമും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ അവർക്കൊരു സ്റ്റഡിയിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. ആ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് വളരെ പ്രശസ്തമായിട്ടുള്ള നേച്ചർ എന്ന് പറയുന്ന ജേണലിലാണ്. ഇതിലെ റിസർച്ചേഴ്സൊക്കെ യു എസിൽ നിന്നുള്ള, യു കെയിൽ നിന്നൊക്കെയുള്ള, പിന്നെ അതോടൊപ്പം തന്നെ എവിടെയാണ് പോളിഷ് അക്കാഡമിയിൽ നിന്നൊക്കെയുള്ള റിസർച്ചേഴ്സാണ്. ഇതിനുള്ള റിസർച്ചേഴ്സ് മെയിനായിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉള്ള മെഡിക്കൽ സെൻറ്ററിൽ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്ക്, അതായത് വാർവിക്ക് എന്ന് പറയുന്നത് നമ്മുടെ യു കെയിലുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിൽ നിന്നുള്ള റിസർച്ചും ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്നുള്ളവരുണ്ട്, പിന്നെ ന്യൂജേഴ്സി മെഡിക്കൽ സ്കൂളിൽ നിന്നുള്ളവരുണ്ട്, പിന്നെ ന്യൂയോർക്ക് സ്ട്രക്ചറൽ ബയോളജി സെൻറ്റർ ഉണ്ട് യു എസ് എല്ലാം തന്നെ, അവിടെ നിന്നുള്ളവരുണ്ട്. പിന്നെ പോളിഷ് അക്കാഡമി ഓഫ് സയൻസിൽ നിന്നൊക്കെയുള്ള റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഈ ഒരു സ്റ്റഡിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ, പ്രത്യേകമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ന്യൂമോണിയ വന്നാലോ അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലുണ്ടാകുന്ന എന്തെങ്കിലും അണുബാധകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം വരുന്ന അണുബാധകൾ ഒക്കെ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സ് കൊടുത്താലും അത് വർക്ക് ചെയ്യാത്ത ചില തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസ് ഉണ്ട്. അവയുടെ ഒരു അവയ്ക്ക് ഈ ആൻറ്റിബയോട്ടിക്സിൽ നിന്നൊക്കെയുള്ള ആൻറ്റിബയോട്ടിക്സിൽ നിന്നൊക്കെ അത് രക്ഷപ്പെട്ട് മാറുന്നതിനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു സ്റ്റഡിയാണിത്. അത് പ്രത്യേകിച്ച് അവർ ഫോക്കസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ അവരുടെ ഒരു ഔട്ടർ ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ, ഒരു ബാഹ്യസ്തരം, അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ബാക്ടീരിയ എന്ന് ഈ സ്റ്റഡിയിലൂടെ അവർ പറയുകയാണ് ചെയ്തത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സ്റ്റഡിയിലൂടെ അവർ പറയുന്നത് ഈ ഒരു ന്യൂ നോളജ് കിട്ടിയതോടുകൂടി നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ തരത്തിലുള്ള മെഡിസിൻസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇവർ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഈ ഒരു ഔട്ടർ മെമ്പറൈൻ ബാക്ടീരിയ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ അതിനെ തടയാൻ സഹായിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഈ റിസർച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ അവയുടെ ഈ പുറംപാളി, അതായത് ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാക്കുന്നത് രണ്ട് പ്രത്യേക തരത്തിലുള്ള ഘടകങ്ങൾ ഉപയോഗിച്ച്, അതായത് ലിപ്പിഡ്സും ഷുഗറും, അതായത് നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്ന് പല സ്റ്റഡികളും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ലിപ്പോ പോളിക്ക ഈ പോളി സാക്രൈഡ് ഘടകം എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്നതെന്ന് പലർക്കും അറിയില്ലായിരുന്നു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണിത്. ഇവരോട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആയിട്ടുള്ള കട്ടിങ് എഡ്ജ് സിംഗിൾ പാർട്ടിക്കിൾ ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു സങ്കേതമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ സ്റ്റഡി നടത്തിയത്. അതിനുവേണ്ടി അവർ പ്രത്യേകിച്ച് ഒരു നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഘടകങ്ങളുണ്ടല്ലോ, രണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻ കോൺഫിഗറേഷനുള്ള ഈ ലിപ്പിഡുകളും പഞ്ചസാരയും, അതായത് ഷുഗറും, എങ്ങനെയാണ് ഈ കൂടിച്ചേരുന്നത്, ഏത് എൻസൈമിൻ്റെ പ്രസൻസിലാണ് കൂടിച്ചേരുന്നതെന്നാണ് അവർ ഈ സ്റ്റഡിയിലൂടെ അവർ അനലൈസ് ചെയ്തത്. അതിനുവേണ്ടി അവർ മനസ്സിലാക്കിയത് ഓ ആൻറ്റിജൻ ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഇതിനെ സഹായിക്കുന്നതെന്നും അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റഡിയിലൂടെ അവർക്ക് കഴിഞ്ഞു. അതിനുശേഷം അവർ പല ഡീറ്റെയിൽഡായിട്ടുള്ള ജനറ്റിക്കൽ, ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലർ ഡയനാമിക്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള പല എക്സ്പെരിമെൻ്റ് നടത്തുകയും അതിനുശേഷം ഈ എൻസൈം എങ്ങനെയാണ് ഈ ലിപ്പിഡുകളെയും ഷുഗറുകളുടെയും പല രീതിയിൽ അത് സംയോജിപ്പിച്ച് നിർത്തി ഈ സംരക്ഷണ കവചം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ സ്റ്റഡിയിലൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ നിന്നുകൂടെ അവർക്ക് മനസ്സിലായി ഈ എൻസൈമിൻ്റെ ഒരു പ്രസൻസിൽ ഈ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഈ പോളി സാക്രൈഡ് ഘടകമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫോർമേഷൻ തടയുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയയുടെ ഒരു ആക്ടിവേഷനൊക്കെ കുറയ്ക്കാൻ കഴിയുന്നു. അതിലൂടെ നമുക്ക് രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നും അത്തരത്തിലുള്ള മെഡിസിൻ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ബാക്ടീരിയയുടെ ഈ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഔട്ടർ മെംബ്രെയിൻ, അത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് ജനിക്കുമ്പം ആ ഒരു ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മെംബ്രെയിൻ ഉണ്ടാവുകയും, പക്ഷേ അത് ഇടയ്ക്ക് തന്നെ അത് സ്വാഭാവികമായി നശിക്കുകയും വീണ്ടും അത്
ഒന്ന് ഒന്ന് റിപ്പയർ ചെയ്ത് പുതിയ തരത്തിലുള്ള ഒരു മെംബ്രെയിൻ വരാനൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ജീവചക്രത്തിൽ പലതവണ ഇത്തരത്തിൽ മെംബ്രെയിൻ ഉണ്ടാകപ്പെടുകയും അതുകൊണ്ട് തന്നെ മെഡിസിൻ പല ഇത്തരത്തിലുള്ള മെഡിസിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ബാക്ടീരിയയുടെ ഒരു ആക്ടിവേഷൻ കുറയ്ക്കാനായിട്ട് ആ ഒരു ജീവചക്രത്തിൽ തന്നെ പല അവസരങ്ങളും നമുക്ക് കിട്ടുമെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു എൻസൈമിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ടുകൂടി ഇത്തരത്തിലുള്ള പുതിയ തരത്തിലുള്ള മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതിനുവേണ്ടി പലതരത്തിലുള്ള പുതിയ തരത്തിലുള്ള ബയോസിന്തസിസ് ഒക്കെ നടത്തി ഇത്തരത്തിലുള്ള ഈ ഒരു സംരക്ഷണ സ്ഥലത്തെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പുതിയ തരത്തിലുള്ള മെഡിസിൻ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചർ റിസർച്ച് ഡയറക്ഷനാണ് ഈ റിസർച്ചേഴ്സ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സ്റ്റഡി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി, ലേറ്റസ്റ്റ് ജേണൽ ആർട്ടിക്കിൾസിൽ നിന്നുള്ള സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടമാണ്, എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കാണുക. മറ്റു ദിവസം മറ്റൊരു സ്റ്റഡിയുമായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.